നമസ്കാരം മലങ്കര ഓർത്തഡോക്സ് സഭ തലവൻ പരിശുദ്ധ ബസോലിയോസ് മാർത്തോമ പൗലോസ് ദ്വിദ്യൻ കത്തോലിക്ക ബാവ അന്തരിച്ചു പരുമല സെന്റ് ഗ്രിഗോറിയസ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന പരിശുദ്ധ ബാവയുടെ അന്ത്യം ഇന്ന് പുലർച്ചെ രണ്ട് മുപ്പത്തിയഞ്ചിനായിരുന്നു പൗരസ്തദേശത്തെ തൊണ്ണൂറ്റിയൊന്നാം കത്തോലിക്കയാണ് അദ്ദേഹം രണ്ടായിരത്തി ഇരുപത് ജനുവരിയിൽ അദ്ദേഹത്തിന് അർബുദം സ്ഥിരീകരിച്ചതിനെ തുടർന്ന് ചികിത്സ തേടി കഴിഞ്ഞ ഫെബ്രുവരി ഇരുപത്തി മൂന്നിന് കോവിഡ് പോസിറ്റീവായ അദ്ദേഹം രോഗമുക്തനായ ശേഷം അർബുദ ചികിത്സ തുടർന്നു പതിമൂന്നിന് രാവിലെ കത്തോലിക്കേറ്റ് അരമന ദേവാലയത്തിൽ കുർബാനയ്ക്ക് ശേഷം പ്രത്യേകം തയ്യാറാക്കിയ പന്തലിൽ ഭൗതിക ശരീരം പൊതുദർശനത്തിന് വയ്ക്കും തുടർന്ന് മൂന്നിന് ഖബറടക്ക ശുശ്രൂഷ നടത്തും സഭയിലെ എല്ലാ സ്ഥാപനങ്ങൾക്കും ഖബറടക്കം നടക്കുന്ന ചൊവ്വാഴ്ച അവധി പ്രഖ്യാപിച്ചു അശരണരെയും പാവപ്പെട്ടവരെയും ചേർത്ത് നിർത്തുകയും അവർക്ക് വേണ്ടി പദ്ധതികൾ നടപ്പിലാക്കുകയും ചെയ്ത മനുഷ്യസ്നേഹത്തിന്റെയും സമത്വത്തിൻ്റെയും വക്താവായിരുന്നു സഭാഭരണത്തിലും പള്ളി ഭരണത്തിലും സ്ത്രീകൾക്ക് പങ്കാളിത്തം ഉറപ്പാക്കിയതും സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ടതും അടിസ്ഥാനവുമായ ഇടവേളകളിൽ പുരുഷന്മാർക്കൊപ്പം സ്ത്രീകൾക്കും രണ്ടായിരത്തി പതിനൊന്നിൽ വോട്ടവകാശം ഏർപ്പെടുത്തിയതുമാണ് ബാവയുടെ ഭരണപരിഷ്കാരങ്ങളിൽ പ്രധാനം തൃശൂർ ജില്ലയിലെ കുന്നംകുളം പഴഞ്ഞിക്കടുത്തുള്ള മാങ്ങാട് ഗ്രാമത്തിൽ കൊള്ളനൂർ ഐപ്പിൻ്റെയും പുലിക്കോട്ടിൽ കുടുംബാംഗമായ കുഞ്ഞിറ്റേയുടെ മകനായി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയാറ് ഓഗസ്റ്റ് മുപ്പതിനാണ് ബാവാ ജനിച്ചത് പഴഞ്ഞ ഗവൺമെന്റ് ഹൈസ്കൂളിൽ നിന്ന് എസ് എസ് എൽ സി പാസ്സായി തൃശൂർ സെന്റ് തോമസ് കോളേജിൽ നിന്ന് ബിരുദം നേടി കോട്ടയം സെമിനാരിയിൽ വൈദിക പഠനത്തിനു ചേർന്ന അദ്ദേഹം തുടർന്ന് കോട്ടയം സി എം എസ് കോളേജിൽ നിന്ന് എം എ പാസ്സായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് മെയ് മുപ്പത്തിയൊന്നിന് ക്ഷമാശപ്പട്ടവും ജൂൺ രണ്ടിന് ദൈവിക പട്ടവും സ്വീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ഡിസംബർ ഇരുപത്തി എട്ടിന് കിട്ടിയ മലങ്കര അസോസിയേഷൻ മേൽപ്പെട്ട സ്ഥാനത്തേക്ക് തിരഞ്ഞെടുത്തു പരിശുദ്ധ ബസോലിയസ് മാർത്തോമ മാത്യൂസ് പ്രഥമൻ കത്തോലിക്ക ബാവ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് മെയ് പതിനഞ്ചിന് മാവേലിക്കര പുതിയ കാവൂ സെന്റ് മേരീസ് പള്ളിയിൽ പൗലോസ്മാർ മിലിത്തിയോസ് എന്ന പേരിൽ എപ്പിസ്കോപ്പായി വാഴിച്ചു തുടർന്ന് കുന്നംകുളം ഭദ്രാസനാധിപനായി രണ്ടായിരത്തി ആറ് ഒക്ടോബർ പന്ത്രണ്ടിന് പരുമലയിൽ ചേർന്ന മലങ്കര അസോസിയേഷൻ ശ്രേഷ്ഠ നിയുക്ത കത്തോലിക്കായി തെരഞ്ഞെടുത്തു പരശുദ്ധ മോസ് പ്രഥമൻ കത്തോലിക്ക ബാവാ സ്ഥാനമൊഴിഞ്ഞതിനെ തുടർന്ന് പരുമല സെമിനാരി ചാപ്പലിൽ രണ്ടായിരത്തി പത്ത് നവംബർ ഒന്നിന് പൗലോസ് ബസോലിയൻ എന്ന പേരിൽ പൗരസ്ത കത്തോലിക്കനായി സ്ഥാനാരോഹണം ചെയ്തു രാവിലെ ആറിന് ഭൗതിക ശരീരം പരുമല പള്ളിയിൽ എത്തിക്കും ഏഴിന് ഡോക്ടർ ഗീവർ ഗീസ്മാർ യൂലിയോസ് യൂലിയോസ്മെത്ര കുർബാന അർപ്പിക്കും വൈകിട്ട് ഏഴുവരെ പരുമല പള്ളിയിൽ പൊതുദർശനമുണ്ടായിരിക്കും ഏഴിന് വിടവാങ്ങൽ പ്രാർത്ഥനയ്ക്ക് ശേഷം എട്ട് മണിയോടെ കാവും ഭാഗം മുത്തൂർ ചങ്ങനാശേരി വഴി കോട്ടയം ദേവലോകം കത്തോലിക്കേറ്റ് അരമേനയിലേക്ക് വിലാപയാത്രയായി ഭൗതികശരീരം കൊണ്ടുപോകും രാത്രി ഒൻപതോടെ ദേവലോകത്തെത്തിച്ച് അരമന ചാപ്പലിൽ പ്രാർത്ഥനയ്ക്ക് ശേഷം പൊതുദർശനവും ഉണ്ടാകും